NHS 75 ആഘോഷങ്ങളുടെ ഭാഗമായി നഴ്സുമാരുടെയും മിഡ്വൈഫുമാരുടെയും ആരോഗ്യ മേഖലയിലുള്ള സംഭാവനകൾ ആഘോഷിക്കാൻ ചാൾസ് 3-ാം രാജാവ് ആതിഥേയത്വം വഹിച്ച ചടങ്ങിൽ കെറ്ററിംഗ് ജനറൽ ഹോസ്പിറ്റലിലെ മലയാളിയായ നഴ്സിനെ നൂതന രോഗി പരിചരണത്തിന് ബെങ്കിംഗ്ഹാം കൊട്ടാരത്തിൽ ആദരിച്ചു. UKയിലെ ക്ഷണിക്കപ്പെട്ട 250 ആരോഗ്യ പ്രവർത്തകർക്കൊപ്പമാണ് കെറ്ററിംഗ് ജനറൽ ഹോസ്പിറ്റലിൽ നഴ്സായി ജോലി ചെയ്യുന്ന ബിനോയ് കാഞ്ഞൂക്കാരൻ ചാക്കപ്പനെയും ബെങ്കിംഗ്ഹാം കൊട്ടാരത്തിലെ സ്വീകരണത്തിലേക്ക് ക്ഷണിച്ചത്. ഡിമെൻഷ്യ, പഠന ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ മാനസികാരോഗ്യ ആവശ്യങ്ങൾ എന്നിവയാൽ ബുദ്ധിമുട്ടുന്ന രോഗികൾക്ക് വ്യക്തിഗത പരിചരണം നൽകുന്നതിനായി കെറ്ററിംഗ് ജനറൽ ഹോസ്പിറ്റലിൽ അദ്ദേഹം നടപ്പിലാക്കിയ നൂതന സംരംഭമായ എൻഹാൻസ്ഡ് കെയർ ടീമിൻ്റെ പ്രവർത്തനമാണ് അദ്ദേഹത്തെ ആദരവിനർഹനാക്കിയത്. ഇത്തരത്തിലൊരു സംരംഭം UKയുടെ ആരോഗ്യ മേഖലയിൽ തന്നെ ആദ്യത്തേതാണെന്നതും മറ്റുള്ളവരിൽ നിന്ന് അദ്ദേഹത്തെ വ്യത്യസ്തനാക്കുന്നു. സ്വീകരണ വേളയിൽ ചാൾസ് 3-ാം രാജാവ് പങ്കെടുത്തവരുമായി ഇടപഴകാൻ കണ്ടെത്തിയ സമയം ബിനോയ്ക്ക് രാജാവിന് ജന്മദിനാശംസകൾ നേരിട്ടറിയിക്കാനും അവസരം ലഭിച്ചു. ശ്രീ ബിനോയിയുടെ നേതൃത്വത്തിൽ കേവലം 2 മുമ്പ് സ്ഥാപിതമായ കെറ്ററിംഗ് ടീം പ്രത്യേക ആവശ്യകതകളും പരിഗണനകളും ആവശ്യമുള്ള രോഗികൾക്ക് 24 വ്യക്തിഗത പരിചരണം നൽകുന്ന രാജ്യത്തെ മുൻനിര സേവനങ്ങളിലൊന്നാണ്. താനും തൻ്റെ സമർപ്പിതരായ 25 കെയർ അസിസ്റ്റൻറ്റുമാരും എല്ലാ ദിവസവും ആശുപത്രിയിൽ നൽകുന്ന സേവനത്തിന് ലഭിച്ച മഹത്തായ അംഗീകാരമാണിതെന്ന് അംഗീകാരത്തെക്കുറിച്ച് ബിനോയ് പ്രതികരിച്ചു. ദുർബലരായ രോഗികളുടെ ക്ഷേമം ഉറപ്പാക്കുന്നതിനുള്ള കെറ്ററിംഗ് ജനറൽ ഹോസ്പിറ്റലിലെ എൻഹാൻസ്ഡ് കെയർ ടീമിൻ്റെ പ്രതിബദ്ധത ആരോഗ്യ പരിപാലന മേഖലയിൽ വ്യക്തികൾക്കുണ്ടാക്കാൻ കഴിയുന്ന ശക്തമായ സ്വാധീനത്തിൻ്റെ തെളിവാണ്. ബെങ്കിംഗ്ഹാം കൊട്ടാരത്തിൽ നിന്ന് ലഭിച്ച അംഗീകാരം അവരുടെ അർപ്പണബോധത്തിൻ്റെയും നഴ്സിംഗ് മേഖലയിലെ വ്യക്തിഗത പരിചരണത്തിൻ്റെ പ്രാധാന്യത്തിൻ്റെയും മാറ്റുകൂട്ടുന്നു. ഇന്ത്യയിൽ നിന്ന് UKയിലേക്ക് കുടിയേറിയ ആരോഗ്യ പ്രവർത്തകർക്കെല്ലാം അഭിമാനവും പ്രചോദനവുമായിരിക്കുകയാണ് ബിനോയ്. അർപ്പണബോധത്തോടെയും സത്യസന്ധതയോടെയും പ്രവർത്തിക്കുന്നത് ലോകത്തെവിടെയായാലും ആദരിക്കപ്പെടുക തന്നെ ചെയ്യുമെന്ന് ബിനോയിയുടെ പ്രവർത്തനത്തിന് ലഭിച്ച അംഗീകാരം തെളിയിക്കുന്നു.